ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനെതിരെ സി പി എം നേതാവും എൽ ഡി എഫ് ചെയർമാനുമായ അല്ലെങ്കിൽ എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജൻ കേസ് ഫയൽ ചെയ്തു കണ്ണൂർ കോടതിയിലാണ് മാനനഷ്ട കേസ് ശോഭ സുരേന്ദ്രനെതിരെ ഫയൽ ചെയ്തിരിക്കുന്നത് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി വാർത്താസമ്മേളനങ്ങൾ നടത്തി വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു താൻ ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തി തുടങ്ങിയ വിവിധ ആരോപണങ്ങളാണ് ശോഭ സുരേന്ദ്രൻ ഇ പി ജയരാജനെതിരെ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ചത് ഇത് വലിയ തോതിലുള്ള രാഷ്ട്രീയ അപജയത്തിനും തന്റെ സൽപ്പേരിനും കളങ്കം വരുത്തി എന്ന് ആക്ഷേപം ഉന്നയിച്ചാണ് ഇപ്പോൾ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കേസ് പരിശോധിച്ച ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ട അഭിഭാഷകരും വ്യക്തമാക്കി ശോഭ സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇ പി ജയരാജനെതിരെ മണ്ണിൽ കുരുക്കാത്ത നുണകളുമായി വാർത്താസമ്മേളനം നടത്തിയതെന്നാണ് സി പി കേന്ദ്രങ്ങൾ പറയുന്നത് എന്തു തന്നെയായാലും ഇ പി ജയരാജൻ ചർച്ച നടത്തി ബി ജെ പിയിലേക്ക് പോകാൻ യാതൊരുവിധ നീക്കമോ ശ്രമവും നടത്തിയിട്ടില്ല ഇതിനിടയിലാണ് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ശോഭ സുരേന്ദ്രൻ രംഗത്ത് വന്നത് ഈ ആരോപണങ്ങൾക്കുള്ള മറുപടിയായി ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അന്ന് തന്നെ അയച്ചിരുന്നു ഇതേ തുടർന്നാണ് അപകീർത്തി കേസ് ഇപ്പോൾ കണ്ണൂർ കോടതിയിൽ കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് വാർത്താ സമ്മേളനം നടത്തിയ ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിനെയും ചേർത്ത് നിരവധി ആരോപണങ്ങളാണ് സി പി എമ്മിനെതിരെയും ഇ പി ജയരാജനെതിരെയും ഉന്നയിച്ചത് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരുന്നതോടുകൂടി വലിയ ശക്തിപ്രാപിക്കുന്ന പാർട്ടിയായി ബി ജെ പി മാർമനടക്കമുള്ള വിവിധ തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അന്ന് ഉയർത്തിവിട്ടിരുന്നു ദല്ലാൽ നന്ദകുമാറിനെ ചേർത്ത് ഇ പി ജയരാജൻ പലരുമായി ചർച്ച നടത്തിയെന്നും പലരെയും ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടന്നു എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ വന്നിരുന്നു ഇതിനിടെ പ്രഭാത് ജാവദേക്കറുമായി നടത്തിയ ചർച്ചകളുടെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകരായ മുതിർന്ന അഭിഭാഷകരായ അഡ്വക്കേറ്റ് ഇ എം രാജഗോപാലൻ നായർ പി വി ശൈലജൻ എന്നിവർ മുഖേനയാണ് ഇപ്പോൾ ജയരാജൻ അപകീർത്തി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചപ്പോൾ തന്നെ പത്ത് ലക്ഷത്തോളം രൂപ നഷ്ടപരിഹാരമായി അല്ലെങ്കിൽ പരിഹാരമായി നൽകണമെന്നും ഇല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രീയ സംശുദ്ധതയോടെ മുന്നോട്ടു പോകുന്ന തന്നെ ഇകഴ്ത്താനുള്ള ചില ഗൂഢശക്തികളുടെ ശ്രമമായിരുന്നു ശോഭാ സുരേന്ദ്രനിലൂടെ പുറത്തു വന്നതെന്നടക്കമുള്ള വിവരങ്ങളും ഇ പി ജയരാജൻ അന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിരുന്നു ശേഷമാണ് ഇപ്പോൾ അപകീർത്തി കേസുമായി രംഗത്ത് വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ വലിയ തോതിലുള്ള വെള്ളം കുടിക്കലിനാണ് കാരണമാകുക കാരണം ബി ജെ പിയിൽ തന്നെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ സംഘടനാ തരത്തിൽ ആരാണ് പ്രൊട്ടക്ട് ചെയ്യാനുള്ളത് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്ന സാഹചര്യമുള്ളത് ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇ പി ജയരാജനും ശക്തമായി തന്നെ മുന്നോട്ട് നീങ്ങുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കലുങ്കുഷമായ സാഹചര്യമായിരിക്കും ശോഭാ സുരേന്ദ്രനും ബി ജെ പിക്ക് വരാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇ പി ജയരാജന് പൂർണ്ണ പിന്തുണ സി പി എം സംസ്ഥാന കമ്മിറ്റി നൽകിക്കഴിഞ്ഞു ഗോവിന്ദൻ അടക്കമുള്ള സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അടക്കമുള്ളവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതോടെ പൂർവാധിയം ശക്തിയോടെയാണ് ഇ പി ജയരാജൻ ഇപ്പോൾ നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്